അല്ലാമലേക്കും വരഹമുല്ലാ വർക്കാത്തു ജുംലത്തുൻ ഇസ്മിയ എന്താണെന്നും അതുമായി അനുബന്ധപ്പെട്ട വളരെ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് ഇൻഷാല്ല അറബി ഭാഷയിൽ സെൻറ്റൻസ് ഉണ്ടാകുന്നത് രണ്ട് വിധമാണെന്ന് ഇതിനു മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചു ഒന്നുകിൽ ജുംലത്തുൻ ഇസ്മിയ അല്ലെങ്കിൽ ജുംലത്തുൻ ഫ്യലിയ അതിൽ ജുംലത്തുൻ ഇസ്മിയയാണ് ഇന്ന് വിശദീകരിക്കുന്നത് ഇസ്മ കൊണ്ട് ആരംഭിക്കുന്ന ജുംലക്കാണ് ജുംലത്തുൻ ഇസ്മിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസ് ഫോം എന്ന് പറയുന്നത് മുബുദ്ധതയും ഖബറും ഉണ്ടാകുമെന്നാണ് അങ്ങനെ പറയുമ്പോൾ എന്താണ് മുബുദ്ധത എന്നും എന്താണ് ഖബർ എന്നും അറിഞ്ഞിരിക്കൽ ആവശ്യമാണ് ഒരു സെൻറ്റൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ജുംലയുടെ ആദ്യത്തിൽ ഉണ്ടാകുന്ന ഇസ്മിനാണ് മുബുദ്ധത എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഖബർ എന്ന് നമുക്കടുത്ത് നോക്കാം ഈ ഒരു ആദ്യം വരുന്ന ഇസ്മിനെ പൂർണ്ണമായി വിവരിച്ച് സമ്പൂർണ്ണ ആശയം നൽകുന്ന വാക്കെന്താണോ അതാണ് ഖബർ അപ്പോൾ വളരെ വ്യക്തമായിട്ട് രണ്ടും മനസ്സിലായിട്ടിട്ടുണ്ടാകും ഒരു സെൻറ്റൻസിൻ്റെ ആദ്യം വരുന്ന ഇസ്മിനാണ് മുക്തത എന്ന് പറയുന്നത് ആ ഇസ്മിനെ സമ്പൂർണ്ണമായി വിവരിച്ച് ഒരു പൂർണ്ണ ആശയം നൽകുന്നത് എന്താണോ അതിനാണ് ഖബർ എന്ന് പറയുന്നത് ഒറ്റ ഉദാഹരണമാക്കാം സയ്ദുൻ ഖായിമുൻ എന്ന് ണം നിൽക്കുന്നവനാണ് അപ്പോൾ അവിടെ ജയ്തുൻ എന്നതൊരു ഇസ്മാണല്ലോ അതിനെ കാരണം വെച്ചാൽ അതൊരു വ്യക്തിയുടെ പേരാണ് ആ ഒരു വ്യക്തിയെ ജയ്ദുൻ എന്ന വ്യക്തിയെ വിശദീകരിച്ചൊരു വാക്കാണ് ഖായിമുൻ എന്നത് അതെന്ത് ചെയ്തു സെയ്ദുൻ എന്നതിനെ വിവരിച്ച് ജയ്ദ് നിൽക്കുന്നവനാണ് എന്നൊരാശയം നമുക്ക് തന്നു അതുകൊണ്ട് ഇത് ജുംലത്തുൻ ഇനി ആണ് ഉദാഹരണം സാധാരണ നമുക്ക് എടുക്കാവുന്നതാണ് ഹാദ കലമുൻ ഇത് പേനയാണ് അപ്പം ഇത് എന്ന ഹാദ എന്നത് അറബി ഭാഷയിലൊരു ഇസ്മാണ് ഇത് എന്ന് പറയുന്നത് ഒരു ഇസ്മാണ് ഈ ഇത് എന്നതിനെ വിശദീകരിച്ച് പൂർണ്ണമായ ആശയം തന്ന വാക്കാണ് കലമുൻ എന്നത് അതുകൊണ്ട് ഹാദ എന്നുള്ളത് മുബുദ്ധതയാണ് കലമുൻ എന്നത് ഖബറാണ് അപ്പോൾ ഇതാണ് ജുംലത്തുൻ ഇസ്മിയ എന്ന് പറയുന്നത് ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് മുമ്തയുടെയും ഖബറിൻ്റെയും എറാബ് റഫ് ആണ് എന്നുള്ളത് അപ്പോൾ അറബിയിൽ അധികം അറബിയുടെ ഭാഷ നിയമത്തിൽ അധികം പരിചയമില്ലാത്ത ആളുകൾക്ക് എന്താണ് എറാബ് എന്നും എന്താണ് റഫ് എന്നൊക്കെ ഒരു വിശദീകരണം ആവശ്യമാണ് ഇത് വളരെ അനിവാര്യമാണ് നമ്മുടെ ശേഷമുള്ള അധ്യായങ്ങളിലേക്കും ഇത് ഇടയ്ക്കൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നു ഇനി ഒരാൾക്കിത് മനസ്സിലായിട്ടിട്ടിട്ടില്ലെങ്കിലും ഈ ഭാഷയുടെ ബേയ്സ് അത് എഴുതാനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടാൻ ഇതാവശ്യമില്ല പക്ഷേ തെറ്റില്ലാതെ എഴുതാൻ എന്തായാലും എന്താണ് ഇറാബ് എന്നറിയാൻ അനിവാര്യമാണ് എന്നാലും ആദ്യമൊക്കെ നമുക്ക് എഴുതുമ്പോൾ ഈറാബ് അത്രത്തോളം അറിഞ്ഞിട്ടില്ലെങ്കിലും എഴുതാവുന്നതാണ് പക്ഷേ പിന്നീട് ശരിയായ രീതിയിൽ ഇറാബ് അറിയണം അറബി ഭാഷയുടെ ഒരു സവിശേഷതയാണ് ഒരു ഉച്ചാരണത്തിൽ ചെറിയൊരു മാറ്റം വന്നാൽ അർത്ഥമാകെ മാറും അതിനുശേഷം അല്ല അവസാന ഭാഗത്ത് വിശദീകരണത്തിൽ ഞാനത് ഓരോ ഹർക്കത്ത് മാറുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥവ്യത്യാസങ്ങളെ ഞാൻ ഉദാഹരണ സഹിതം വിശദീകരിക്കും ഇൻഷാല്ല അപ്പോൾ എയറാബ് എന്നാൽ എന്തെന്ന് വെച്ചാൽ അറബി ഭാഷയുടെ നെഹ്വിൻ്റെ നിയമം എന്താ വെച്ചാൽ ഇസ്മിൽ അല്ലെങ്കിൽ ഫിയയ്ലിൽ അദ്ദേഹത്തിൽ വരുന്ന ആമിലുകൾ എന്നൊന്നുണ്ട് ആമിലുകൾ എന്ന് വെച്ചാൽ ജോലിക്കാർ എന്നാണ് അതിൻ്റെ അർത്ഥം അഥവാ ഈ ആമിലുകൾ വരുന്നതിനനുസരിച്ച് ആമ്മലുകൾ ഏതൊക്കെയാണെന്നുള്ളത് പിന്നീട് വിശദീകരിക്കാൻ വെച്ചാൽ ഈ ആമ്മലുകൾ വരുമ്പോൾ അത് ഒരു ഇസ്മിൻ്റെ മുന്നേ ഇന്ന ആൾ വന്നാൽ ആ ഇസ്മിന് ചിലപ്പോൾ റഫ് ആയിരിക്കും ചിലപ്പോൾ നെസ്ബായിരിക്കും അതുപോലെ ഫെയിലാവുമ്പോൾ ചിലപ്പോൾ ജസ്മുണ്ടാവും ഇസ്മാകുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും എന്നൊക്കെ വരും അപ്പോൾ എന്താണ് ഈ ജെറു റഫ് നെസ്ബ് ജസ്മ് എന്ന് അറിയണം വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഫതഹിനാണ് നസ്ബ് എന്ന് പറയുന്നത് എന്ന് പക്ഷേ ഒരു കാര്യം ഞാൻ വിശദീകരിക്കും എല്ലാ ഫതഹും നെസ്ബല്ല നെസ്ബിൻ്റെ സാധാരണ രീതിയിലുള്ള ഒരു അടയാളമാണ് ഫതഹ് അതുപോലെ ജെറു എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ കെസറാണ് റഫ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ലൊമാണ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ സുക്കൂൻ ആണ് അപ്പോൾ നമുക്ക് സാധാരണ രീതി വെച്ചിട്ട് നമുക്കവിടെ മനസ്സിലാക്കാം റഫ് സമം ലൊം നെസ്ബ് സമം ഫതഹ് ജെറ് സമം കെസറ് ജസ്മ സമം സുക്കൂൻ ഇനി ഒന്നും കൂടെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഞാനിവിടെ സാധാരണ രീതിയിൽ ഉപയോഗിച്ചത് എന്നുള്ളതാണ് അഥവാ ഇനി നിങ്ങൾ നെഹ് ഗഹനമായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഇനിശാല് ഈ ചാനലിൽ തന്നെ അതിനുള്ള അവസരം ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ശരിക്കറിയണം ആ സമയത്ത് എല്ലാ റഫും ലൊന്നല്ല എല്ലാ നസബും ഫതഹ അല്ല എല്ലാ ജറും കെസറല്ല എല്ലാ ജസ്മും സുഖൂനല്ല എന്ന് നമ്മുടെ ഉദാഹരണ സഹിതം വിശദീകരിക്കും എന്നാൽ സ്റ്റാർട്ടിങ്ങിൽ അത് നമ്മൾ കാര്യമായി കാണേണ്ട ആവശ്യമില്ല ഇൻഷല്ല അത് നമുക്ക് പിന്നീടാവാം അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ചർച്ചയിലേക്ക് വരുന്നു ഇവിടെ സയ്ദുൻ കായിമുൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ സയ്ദുൻ എന്നതിന് റഫ് ആണ് അഥവാ ദുൻ എന്ന് ലൊമാണ് ചെയ്തത് അപ്പോൾ ഒരു ജുംലത്തുൻ ഇസ്മിയേ ആവുമ്പോൾ അതിൻ്റെ ആദ്യത്തിൽ വരുന്ന ഇസ്മിനെ റഫ് ചെയ്യണം സാധാരണ രീതിയിൽ ലൊമ ചെയ്യണം ഇനി അസാധാരണ രീതിയിൽ ചിലപ്പോൾ ലൊമല്ല വരിക വാവ് ചെയ്യുന്ന സമയം അവസാനം ഒരു വാവ് മതി ചിലപ്പോൾ അവസാനത്തിൽ അലിഫുമതി അങ്ങനത്തെ ഉള്ള ഉദാഹരണങ്ങളൊക്കെ നമുക്ക് പിന്നീട് വരും ഇൻഷാല്ല ഇനി അവിടെ നമ്മൾ ഉദാഹരണത്തിന് രണ്ടാമത് സയ്യിദുൻ ഖായ്മുൻ എന്നാണ് ഹബറിൻ്റെയും എയറാബ് റഫ് ആണ് ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ചു അവിടെ ഹബറ് ഖായിമുൻ എന്നതിനും റഫ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സയ്ദുൻ എന്നതിനും റഫ് ചെയ്തു ഖായിമുൻ എന്നതിനും റഫ് ചെയ്തു എന്നുവെച്ചാൽ സാധാരണ രീതിയിലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് സയ്ദുൻ എന്നതിനും ലൊമ് ചെയ്തു ഖായിമൻ എന്നതിനും ലൊമ് ചെയ്തിട്ടുണ്ട് ലൊമ്മത്ത് ചെയ്തിട്ടുണ്ട് ഏറാവാകുമ്പോൾ ലൊമ്മ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ലൊമ്മത്തുൻ ഫത്തഹത്തുൻ എന്നൊക്കെ ഉച്ചിരിക്കുന്നതാണ് ഒന്നും കൂടെ ഉചിതം അപ്പോൾ എന്തായാലും ഈ ഈ ഒരു അധ്യായത്തെ നമുക്ക് അവസാനിപ്പിക്കാം മുബത്തത എന്ന് പറയുമ്പോൾ ആദ്യത്തിൽ വരുന്ന ഇസ്മാണ് ആ ഇസ്മിനെ റഫ് ചെയ്യണം അതിനെ ഏത് വാക്കുകൊണ്ടാണോ വിശദീകരിക്കുന്നത് അതിനാണ് ഖബറ് എന്ന് പറയുക അതിനും റഫ് ചെയ്യണം ഇനി അവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിഗ്രി ലെവലിലുള്ള ആളുകളായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എല്ലാ സമയത്തും ഖബറ് സാധാരണ പോലെ കായ്മൻ പോലത്തെ ഇസ്മാവില്ല ഖബറ് കുറച്ച് കുറച്ചും കൂടെ വിശാലമായ അർത്ഥമുള്ളതാവാം അപ്പം അങ്ങനെ വരുമ്പോൾ ഖബറിന് മൂന്ന് രൂപങ്ങളിൽ ഖബറ് വരാം ഒന്ന് സാധാരണ ഇസ്മായിട്ട് വരാം രണ്ടാമത്തേത് ജുംലയായിട്ട് ഖബറ് വരാം ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജുംലയുടെ അധ്യായമാണ് ഞാൻ സൂചിപ്പിച്ചു ജുംല രണ്ട് വിധമുണ്ട് ഇസ്മിയയുണ്ട് ജുംല ഫേലിയുണ്ട് ഈ രണ്ടായിട്ടും ഹബർ വരാം അപ്പോൾ ഒരു ജുംലയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇസ്മ വന്നു ഇനി ഈ ഇസ്മിനെ വിശദീകരിക്കാൻ വേണ്ടി വരുന്നത് വേറൊരു ജുംലയാണ് അഥവാ ഈ ഇസ്മിനെ വിശദീകരിക്കാൻ വേണ്ടി വേറൊരു ഇസ്മിയായ ജുംല തന്നെ വരാം അല്ലെങ്കിൽ വേറൊരു ഫിയലിയായ ജുംലയും വരാം അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നില്ല അവസാന ഭാഗത്ത് ഇതിൻ്റെ ഒരു ഉദാഹരണം ഇതിൻ്റെ എക്സസൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യും അതിൽ അത് വിശദമായിട്ട് വിശദമായിട്ട് അതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ ഞാനപ്പോൾ കാണിക്കാം മീൻഷ അപ്പോൾ ഓർത്ത് വെക്കുക ഖബർ സാധാരണ ഇസ്മായിട്ട് റഫ് ചെയ്തു വരുന്ന പോലെ റഫ് എന്നും ചെയ്യാൻ റഫ് നമുക്ക് കാണാത്ത വിധത്തിൽ മറ്റൊരു ജുംലിയായിട്ട് ഖബർ വരാറുണ്ട് എന്ന് ഓർത്ത് വെക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഖബർ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നൊരു സാധനമുണ്ട് ജാർ മഞ്ചറൂർ എന്ന് പറയുന്നൊരു സാധനം അതൊക്കെ അറിയുന്ന ആളുകൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ സൂചിപ്പിക്കുന്നത് അതായിട്ടും ഹബ് ഖബർ വരും അഥവാ ഖബറിന് മൂന്ന് രൂപമുണ്ട് ഒന്ന് സാധാരണ ഇസ്മ രണ്ട് ജുംലെ ആയിട്ട് വരും മൂന്ന് ശിബുഹ് ജുംലെ ആയിട്ട് വരും ജറൂറോ അല്ലെങ്കിൽ ലൊർഫോ ആയിട്ടും വരും എന്നർത്ഥം ഇതിലും ഇനി ഇപ്പോൾ സംശയമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ചോദിക്കാം എന്തായാലും ഈ ഒരു എട്ട് വീഡിയോകളാണ് ഉദ്ദേശിക്കുന്നത് എട്ട് അല്ലെങ്കിൽ ഒമ്പതായിരിക്കും എന്തായാലും ഇതിൻ്റെ അവസാനത്തെ വീഡിയോ അതാണ് ഈ അധ്യായങ്ങളിലൊക്കെ വർക്കൗട്ട് അവിടെയാണ് അതുകൊണ്ട് ഈ വീഡിയോകൾ കേൾക്കാൻ നിങ്ങൾക്ക് കേട്ടിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പഠന താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോകളും കൂടെ ലാസ്റ്റ് വീഡിയോ കൂടെ കേട്ടിട്ടോളണം ഇതിൻ്റെയൊക്കെ സമ്പൂർണ്ണമായ വിശദീകരണം അവിടെയായിരിക്കും അവിടെ ഞാൻ ഓരോ ഓരോ വാക്കെടുത്തിട്ട് ഇതിൻ്റെ നിയമമാണ് എന്ന് വിശദീകരിക്കും ഇൻഷാല്ല അള്ളാഹു തോഫീക്ക് നൽകട്ടെ നിങ്ങൾ ഷെയർ ചെയ്താൽ സന്തോഷം